ആരാണ് ഇന്ത്യ മുന്നണിയുടെ നേതാവ് എന്ന സ്പെസിഫിക് ക്വസ്റ്റ്യൻ അവിടെ അവശേഷിക്കുകയാണ്. എല്ലാവർക്കും നേതാവാകണം, എല്ലാവർക്കും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകണം. മറ്റൊരാളുടെ പേര്, അതായത് മമതാ ബാനർജി, മല്ലികാർജ്ജുൻ ഖർഗെ എന്ന പേര് പറയുമ്പോഴും എത്ര കാലം നിതീഷ് കുമാറും ഒപ്പം മമതാ ബാനർജിയും ഒക്കെ ഈ മുന്നണിക്കൊപ്പം എല്ലാ കാര്യങ്ങളിലും ഒരു സമവായത്തിലെത്തി ഒന്നിച്ചുണ്ടാകുമെന്ന ചോദ്യം അവിടെ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ നിതീഷ് കുമാറിനെ കൺവീനറാക്കിക്കൊണ്ട് മല്ലികാർജ്ജുൻ ഖർഗെയെ അധ്യക്ഷനാക്കിക്കൊണ്ടുള്ള ഒരു ഫോർമുലയിലേക്ക് എത്താനുള്ള ഒരു സാധ്യതയും ഞാൻ തള്ളിക്കളയുന്നില്ല. ആരായിരിക്കും ഇന്ത്യ മുന്നണിയെ മുന്നിൽ നിന്ന് നയിക്കുക? ഇനിയും ആ തീരുമാനത്തിലേക്ക് എത്താൻ വൈകുന്നത് എന്തുകൊണ്ടാണ്? ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് സി പി എം നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്, അതൊരു മുന്നണി എന്നതിനേക്കാളേറെ ബി ജെ പി വിരുദ്ധമായ മതനിരപേക്ഷ നിലപാടുകളുള്ള കക്ഷികളുടെ ഒരു ഈ കൂട്ടായ്മയാണ്, ഒരു ഏകോപനമാണ്. അതിനെ ഒരു മുന്നണി ബന്ധത്തിലേക്ക് കൊണ്ടുവന്ന് അതിനൊരു ലീഡർ കക്ഷി ഈ രീതിയിൽ ചർച്ച ചെയ്യുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഇന്ത്യയിൽ ബി ജെ പി വിരുദ്ധമായി നിൽക്കുന്ന 60% വരുന്ന മതനിരപേക്ഷ വോട്ടുകളെ ഏകോപിപ്പിക്കാൻ കഴിയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. ഈ ഇന്ത്യ മുന്നണിയിലെ 26 കക്ഷികൾ എന്ന് പറയുന്നത് റീജിയണൽ പാർട്ടികളാണ്. പ്രധാനമായിട്ടും റീജിയണൽ പാർട്ടികൾ എന്ന് പറയുമ്പോൾ അത് സാമൂഹ്യ നീതി പ്രസ്ഥാനങ്ങളായ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വേരുപിടിച്ച പ്രസ്ഥാനങ്ങളാണ്. ഇപ്പോൾ യു പി ഇന്ത്യൻ പാർലമെൻറ്റിൽ ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള സംസ്ഥാനമാണ്. അവിടുത്തെ സാമൂഹ്യ നീതി അടിസ്ഥാനത്തിലുള്ളൊരു മൂവ്മെൻറ്റിൻ്റെ ഭാഗമായി വളർന്നു വന്ന സമാജ്വാദി പാർട്ടി അഖിലേഷ് യാദവിൻ്റെ, അതേപോലെ തന്നെ ജയകാന്ത് ചൗധരിയുടെ പാർട്ടി, ഈ പാർട്ടികൾ വളരെ പ്രധാനമാണ്. ആ പാർട്ടികൾക്കൊപ്പം ഇന്ത്യയിലെ മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസ് പാർട്ടി, ഇതൊക്കെ ചേരുന്നതാണ് യു പിയിലെ ഒരു മുന്നണി എന്ന് പറയുമ്പോൾ. അതിനോട് ചേർക്കാൻ കഴിയുന്ന ചെറുതും വലുതുമായ നിരവധി പാർട്ടികളുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഇവിടെ ഗോപകുമാർ സാർ വളരെ ശരിയായി ചൂണ്ടിക്കാണിച്ചതുപോലെ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടി ഈ ചെറു പാർട്ടികളെ ഉൾക്കൊള്ളാൻ തയ്യാറായില്ല. ഇപ്പോൾ മധ്യപ്രദേശും ഛത്തീസ്ഗഡൊക്കെ നല്ല ഉദാഹരണങ്ങളാണ്. നിരവധി കക്ഷികൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാകാൻ ആഗ്രഹിച്ചു. അവരെ അർഹിക്കുന്ന രീതിയിൽ പരിഗണിക്കാനും അക്കോമഡേറ്റ് ചെയ്യാനുമുള്ള ഒരു ചർച്ചയ്ക്ക് പോലും കോൺഗ്രസിലെ വാർ ലോഡ്സ് എന്ന് വിശേഷിപ്പിക്കാവുന്ന യുദ്ധപ്രഭുക്കന്മാർക്ക് സമാനമായ നിലപാടുകളുള്ള നേതാക്കൾ തയ്യാറായില്ല. ഇതേ പ്രശ്നം തന്നെയാണ് രാജസ്ഥാനിൽ ഉണ്ടായത്. അപ്പോൾ ഈ അനുഭവങ്ങളിൽ നിന്ന് അവർ പാഠം പഠിക്കാൻ തയ്യാറാകണം എന്നുള്ളതാണ്. അങ്ങനെ പാഠം പഠിച്ചുകൊണ്ട് അധികാരത്തെക്കാളേറെ ഒരു ആദർശാത്മകമായ നിലപാട് ഉയർത്താൻ കഴിയുമോ എന്നുള്ളതാണ് പ്രശ്നം. ബി ജെ പി ഉയർത്തുന്ന മതരാഷ്ട്രവാദത്തിന്, കോർപ്പറേറ്റ് ഹിന്ദുത്വ വർഗീയ കൂട്ടുകെട്ടിനെതിരായിട്ട് ഈ രാജ്യത്തെ ജനങ്ങളെ ആകെ ഏകോപിപ്പിച്ച് ആ അധികാരം അവസാനിപ്പിക്കണം. ആര് അധികാരത്തിൽ വന്നു കഴിഞ്ഞാലും രാജ്യത്തിൻ്റെ ഭരണഘടന, മതനിരപേക്ഷത, ജനാധിപത്യ സംവിധാനങ്ങൾ, ഇത് സംരക്ഷിക്കപ്പെടണം. ഈ മിനിമം പരിപാടിയിൽ യോജിക്കാവുന്ന ആളുകളെ എല്ലാം യോജിപ്പിച്ച് ആ രീതിയിൽ മതനിരപേക്ഷ വോട്ടുകളുടെ ഏകോപനം ഉണ്ടാക്കാൻ കഴിയും. പക്ഷേ കോൺഗ്രസ്സിന് അതിന് കഴിയുന്നില്ല എന്നുള്ളതാണ് ദുഃഖകരമായ വസ്തുത. അതെന്തുകൊണ്ടാണ് കഴിയാത്തത് എന്ന് ചോദിച്ചാൽ ഓരോ ഇഷ്യൂസ് എടുത്തു നോക്കിയാലും ബി ജെ പിയിൽ നിന്ന് വ്യത്യസ്തമായി മൗലികമായി ഒരു പ്രതിപക്ഷ പാർട്ടി എന്ന നിലക്കുള്ള, ഒരു ഒപ്പോസിഷൻ എന്ന നിലക്കുള്ള നിലപാട് മുന്നോട്ട് വെക്കാൻ കോൺഗ്രസ്സിന് കഴിയുന്നില്ല. ഇപ്പോൾ നമ്മളെല്ലാം ചർച്ച ചെയ്യപ്പെടുന്ന വളരെ വിവാദപരമായ രാമക്ഷേത്ര പ്രതിഷ്ഠാദിനം, ഈ പ്രതിഷ്ഠാദിനത്തിന് മുഖ്യ ഭരണകക്ഷിയായ ബി ജെ പി മതത്തെയും വിശ്വാസത്തെയും ഒക്കെ തന്നെ രാഷ്ട്രീയവൽക്കരിച്ച് തെരഞ്ഞെടുപ്പിന് വോട്ട് പിടിക്കാൻ ഭൂരിപക്ഷ ധ്രുവീകരണം വിശ്വാസികളെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ ശ്രമിക്കുകയാണ്. ആ സമയത്ത് വിശ്വാസവും മതവും ഒക്കെ വ്യക്തിപരമായ പ്രശ്നമാണ്, അത് രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരരുത്, അത് ഗവൺമെൻറ്റ് പരിപാടിയാവരുത്, അതിനെ രാഷ്ട്രീയവൽക്കരിച്ച് ഒരു വർഗീയ അജണ്ടയിലൂടെ പോവുകയാണ് ബി ജെ പി എന്ന് പറയാനുള്ള രാഷ്ട്രീയ ത്രാണി എന്തുകൊണ്ടാണ് കോൺഗ്രസ്സിന് ഇല്ലാത്തത്? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കോൺഗ്രസും ബി ജെ പിയും ഒക്കെ പ്രതിനിധീകരിക്കുന്ന ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഏറെക്കുറെ ഒരേ സാമൂഹ്യ സാമ്പത്തിക അടിസ്ഥാനങ്ങളിൽ നിന്ന് വളർന്നു വന്ന സമ്പന്ന സവർണ നേതാക്കൾ നയിക്കുന്ന പ്രസ്ഥാനമാണ്. അവർ പലയിടങ്ങളിലും എന്താണ്, വലിയ യുദ്ധപ്രഭുക്കന്മാരെ പോലെ ജീവിക്കുന്നവരാണ്. നമ്മളിവിടെ വ്യക്തമായി ഇന്ത്യ മുന്നണി വേഴ്സസ് എൻ ഡി എ ആ ഒരു തെരഞ്ഞെടുപ്പ് ഗോദയിലുള്ള രണ്ട് മുന്നണികൾ അലയൻസ് ആണ്, ഇന്ത്യ അലയൻസ് ആണ്, ഇപ്പുറത്തുള്ളത് എൻ ഡി എ ആണ്. അപ്പോൾ ഈ രണ്ട് അലയൻസസ് തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലിലേക്കാണ് പോകുന്നത്. 2004 എൻ ഡി എ അല്ല ഇപ്പോഴുള്ളതെന്ന് നമുക്ക് വ്യക്തമായി അറിയാവുന്ന ഒരു സാഹചര്യമാണ്. താങ്കൾ തന്നെ അത് വ്യക്തമായി ചൂണ്ടിക്കാട്ടുകയും ചെയ്തു, ഇപ്പോഴത്തെ ന്യൂനതകൾ എന്തൊക്കെയാണ് കോൺഗ്രസ് നേരിടുന്നതെന്ന്. യഥാർത്ഥത്തിൽ കോൺഗ്രസ് മുന്നിൽ നിൽക്കുന്ന ഒരു ഇന്ത്യ മുന്നണിയുടെ ഭാവി അത് എത്രത്തോളം ഉണ്ടെന്നാണ് സി പി ഐ എം കരുതുന്നത്? അധികാരത്തിലേക്ക് എത്താൻ എൻ ഡി എയെ, താങ്കൾ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ കോർപ്പറേറ്റ് വർഗീയ ഹിന്ദുത്വ, അതാണ് അവരുടെ ഒരു മൂലക്കല്ലെങ്കിൽ അത് ഇളക്കാൻ കഴിയുന്ന തരത്തിൽ എന്താണ് ഇപ്പുറത്തുള്ളത്? അതിന് എത്രത്തോളം പര്യാപ്തമാണ് കോൺഗ്രസും ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ നേതാക്കളുമൊക്കെ?
അല്ല, അതിന് പര്യാപ്തമായ നേതൃത്വമാണ്. ഞാൻ പറഞ്ഞല്ലോ, അഖിലേഷ് യാദവ്, വിജയകാന്ത് ചൗധരി, നിതീഷ് കുമാർ, ഇന്ത്യയിലെ റീജിയണൽ പാർട്ടികളെ നയിക്കുന്ന നിരവധി നേതാക്കന്മാർ, ഇവരെല്ലാം തന്നെ പ്രാദേശികമായി വലിയ ബലമുള്ളവരാണ്. പക്ഷേ ഇവർക്ക് ഒറ്റക്കൊറ്റക്ക് ഇന്ന് ബി ജെ പിയെ നേരിടാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇന്ത്യയില്ല. അതുകൊണ്ട് ബി ജെ പി വിരുദ്ധമായ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള എല്ലാ പാർട്ടികളുടെയും ഒരു ഏകോപനം, ആ ഒരു ആശയത്തിൽ നിന്നാണല്ലോ ഇന്ത്യ മുന്നണി ഉണ്ടായത്. അതിൻ്റെ പ്രഥമ യോഗം നടന്നത് സുജയക്ക് അറിയാമല്ലോ, പാറ്റ്നയിലാണല്ലോ. പാറ്റ്നയിലെ ആ യോഗത്തിന് ശേഷമുള്ള അതിൻ്റെ ഒരു സാധ്യത കണ്ടുകൊണ്ടാണല്ലോ ശ്രീമതി സോണിയാഗാന്ധി വലിയ ഇനീഷ്യേറ്റീവ് എടുത്തുകൊണ്ട് ബാംഗ്ലൂർ യോഗം വിളിക്കുന്നത്. അതിനുശേഷമാണല്ലോ 26 പാർട്ടികളുടെ ഏകോപനം ഉണ്ടാകുന്നത്. ആ ഏകോപനത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കാനുള്ള ബാധ്യത ഈ രാജ്യത്തെ മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസിന് ഉണ്ടാവണം എന്നുള്ളതാണ് ഞങ്ങളൊക്കെ പറയുന്നത്. പക്ഷേ കോൺഗ്രസിന് അതില്ല എന്ന് നമുക്കെല്ലാവർക്കും, ഇവിടെ ഗോപകുമാർ സാറ് പറഞ്ഞതുപോലെ അതിലില്ല എന്ന് നമുക്കറിയാം. അതില്ലാത്തത് എന്തുകൊണ്ടാണ് എന്ന കാര്യമാണ് ഞാൻ വിശദീകരിക്കാൻ ശ്രമിച്ചത്. ഓക്കെ, വ്യക്തമാണ്.